നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്രഫലത്തിലേക്ക്. ഇന്ന് 2023 ഒക്ടോബർ മാസം 27 തീയതി വെള്ളിയാഴ്ച, കൊല്ലവർഷം 1199, തുലാം മാസം 10 തീയതി. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി. ചന്ദ്രൻ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ചന്ദ്രൻ 12 ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലാണ്. മീനത്തിൽ ചന്ദ്രനും മേടത്തിൽ വ്യാഴവും, ചന്ദ്രൻ്റെ തൊട്ടടുത്ത് വ്യാഴവും വ്യാഴത്തിൻ്റെ തൊട്ടടുത്ത് ചന്ദ്രനും വരുന്നു. അതേതായാലും നല്ലൊരു ലക്ഷണമാണ്. അതുപോലെ ശുഭക്ഷേത്രത്തിൽ നിൽക്കുകയാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ 12 ഭാവത്തിന് പറഞ്ഞിട്ടുള്ള അധികരിച്ച ചെലവ് ഒരുപക്ഷേ മേടം രാശിക്ക് അത്ര കണ്ടങ്ങോട്ട് നെഗറ്റീവായി ബാധിക്കണം എന്നില്ല. മാത്രമല്ല 11 ഭാവത്തിൽ അവർക്ക് ശനി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലൊക്കെ സാമ്പത്തികം ഇവരിലേക്ക് വന്നു ചേരും. അധിക ചെലവ് ഉണ്ടായേക്കാം. അതൊരു പക്ഷേ ക്രമീകരണങ്ങളില്ലാത്ത അവരുടെ ബജറ്റാവാം. അതുകൊണ്ട് വലിയ ഭയമൊന്നും ആവശ്യമില്ല. സാമ്പത്തികമായ നേട്ടം അവർക്ക് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ഒരു ക്രമീകരണം ആവശ്യമാണ്. അല്ലെങ്കിൽ സാമ്പത്തിക അതിച്ചെലവല്ല, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചയാവാം ഒരുപക്ഷേ ഇന്നത്തെ ദിവസത്തെ അവരുടെ ദോഷം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യങ്ങൾ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ചെയ്യുക. കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് 11 ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. സർവാഭീഷ്ട സ്ഥാനമായ 11 വളരെ ഗുണകരമാണ്. സാമ്പത്തികമായ ലാഭം, പ്രവർത്തനങ്ങളിൽ വിജയം, ബന്ധുമിത്രാദികളുമായി ഒത്തൊരുമിച്ച് പോകൽ, അവരുമായി സഹകരണം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ വൻ വിജയമുണ്ടാകുന്നു. അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾ, ജ്യേഷ്ഠ സഹോദരന്മാർ, അതൊക്കെ ഇവരെ സഹായിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് നല്ല മികവുണ്ടാകുന്നു. സബോർഡിനേറ്റ്സുമായിട്ടൊക്കെ ചേർന്ന്, കൂട്ടുപ്രവർത്തകരുമായിട്ടൊക്കെ ചേർന്ന് നല്ല രീതിയിൽ തങ്ങളുടെ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതുകൊണ്ട് കർമ്മമേഖല വളരെ പുഷ്ടിപ്പെടുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിനും വിവാഹ സംബന്ധമായ കാര്യത്തിനുമൊക്കെ അനുകൂലമായ വാർത്ത കേൾക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പൊതുവെ ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലം തന്നെയാണ്. മിഥുനം രാശി. മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളടങ്ങുന്ന രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിക്ക് 10 ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. കർമ്മമേഖല വളരെ തിളക്കമുള്ള ഒന്നായി മാറുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. നന്നായി തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരുടെ പ്രവർത്തന മേഖലയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു, അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മനസ്സിന് സംതൃപ്തി നൽകുകയും ആത്മവിശ്വാസം കിട്ടുകയും ചെയ്യുന്ന ഒരു മേഖലയായി അവരുടെ പ്രവർത്തന മേഖല മാറുന്നു. ഒരുപക്ഷേ അത് തന്നെയാണ് സാമ്പത്തികമായ അവരുടെ നേട്ടത്തിനും കാരണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായി നമ്മളെ അർപ്പിക്കാൻ സാധിച്ചാൽ ആ കർമ്മം നമുക്ക് കൂടുതൽ തൃപ്തികരമാകും, ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അത് ഭാവിയിൽ ആ കർമ്മത്തിൽ അവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മട്ടിൽ അവർക്ക് വിജയമുണ്ടാക്കി കൊടുക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും 10 ഭാവത്തിൽ സഞ്ചരിക്കുന്നത് യാത്ര കൊണ്ട് ഗുണവും പ്രവർത്തനങ്ങളിൽ മികവും സാമ്പത്തിക നേട്ടവും പൊതുവെ എല്ലാ കാര്യത്തിലും മുമ്പിലെത്താനുള്ള പ്രവണതയും സൂചിപ്പിക്കുന്നു. ഗുണകരം തന്നെ. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയ മാലിന്യം നക്ഷത്രങ്ങളാണ്. അവർക്ക് 9 ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ 9 ഭാവം ഒരു അനിഷ്ടസ്ഥാനമായിട്ടാണ് പ്രാമാണികർ പറഞ്ഞിട്ടുള്ളതെങ്കിലും വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് യുക്തിപൂർവ്വം നാം ചിന്തിക്കണം. അത്ര ദോഷങ്ങളൊന്നും ചെയ്യില്ല. ഭാഗ്യം ഉണ്ടാകും തീർച്ചയായിട്ടും. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. എന്നാൽ 9 ഭാവം പിതൃഭാവമായതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. ചന്ദ്രൻ ജലരാശിയുടെ അധിപനായതിനാൽ നീർദോഷ സംബന്ധമായ അസുഖമുണ്ടാകാം. ഖപപ്രകൃതിയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ ശ്വാസതടസ്സമോ ഉണ്ടാകാം. അത് അലർജി സംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഉടനെ തന്നെ അത് മാറുന്നതുമാണ്. ജാതകയ്ക്ക് ശരിക്കു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഗുണവും പ്രവർത്തനങ്ങളിൽ മികവും ഉണ്ടാകും തീർച്ചയായിട്ടും. യാത്ര കൊണ്ടൊക്കെ വിജയം കാണുന്നുണ്ട്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം അഷ്ടമഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമം എപ്പോഴും ദോഷം തന്നെ എന്നാണ് വൈപ്പ്. കാരണം ശുഭഗ്രഹത്തിനും കൊള്ളില്ല, പാപഗ്രഹത്തിനും കൊള്ളില്ല അഷ്ടമസ്ഥാനം.
മറഞ്ഞിരിക്കുന്ന സ്ഥലം, ദൈവാധീനം കുറഞ്ഞ സ്ഥലം, ഭാഗ്യക്കേടിൻ്റെ സ്ഥലം എന്നൊക്കെയാണ് എട്ടിനെ പറയുന്നത്. അതാണ് എട്ട് മരണവുമായി എപ്പോഴും ബന്ധപ്പെടുത്തി പറയുന്നത്. അതുകൊണ്ട് എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ നീർക്കെട്ടിൻ്റെ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്വാസതടസ്സം, കഫപ്രകൃതിയുള്ളവർക്ക് ശ്വാസതടസ്സം, ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്കും ദോഷമുണ്ടാകാം. അതുപോലെ ഈ വാവുമായി ബന്ധപ്പെട്ടോ ചന്ദ്രൻ്റെ നിലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണിതാവസ്ഥ പറയാറുണ്ട്. അതും തീർച്ചയായിട്ടും ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പൊതുവേ യാത്രയും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. എന്നാൽ എട്ടിലെ ചന്ദ്രൻ അപ്രതീക്ഷിതമായി ധനം കൊണ്ടുവരുമെന്ന് പറയാറുണ്ട്. അത്തരം ചില പ്രതീക്ഷകൾ ഇവർക്കുണ്ടാകാം. പണം ഇവർക്കുണ്ടാകും. കന്നി രാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ഏഴാം ഭാവം, സർവാഭീഷ്ടം എന്ന് വേണമെങ്കിൽ ഏഴാം ഭാവത്തെയും വിളിക്കാം. സർവകാര്യങ്ങൾക്കും ഇഷ്ടം. ഏഴാം ഭാവം ദാമ്പത്യത്തിൻ്റെയും കാമത്തിൻ്റെയും സഫലീകരണത്തിൻ്റെയും സ്ഥലമായതിനാൽ ദമ്പതിമാർക്ക് ഏറ്റവും നല്ല ദിവസമാണ്. കുടുംബങ്ങളിൽ അസ്വാരസ്യങ്ങളെല്ലാം മാറി സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം പുലരുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. പണം ഒരു അലങ്കാരമായി മാറുന്നു, അഹങ്കാരമായി മാറാതെ. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. കൂട്ടു ബിസിനസ്സിൽ വിജയം കാണുന്നു. ദമ്പതിമാർ ഒരുമിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വിവാഹാർത്ഥികൾക്കും ഏറ്റവും നല്ല ദിവസമാണ്. അതുപോലെ പ്രണയതാക്കൾക്കും നല്ല ദിവസമാണ്. കാത്തിരുന്ന് കാണുന്ന ഒരു മനസ്സിന് ഏറ്റവും പുണ്യം കിട്ടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. തുലാം രാശി. ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ആറാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ആറാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരവും ഒട്ടും ദോഷമല്ല. കടബാധ്യതകളിൽ നിന്ന് മോചനം കിട്ടാനുണ്ടായിരുന്നു, എന്നാൽ ഇതുവരെയും കിട്ടിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ധനം അവരുടെ കൈകളിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ വായ്പയായോ മറ്റോ അല്ലെങ്കിൽ സഹായമായോ മറ്റോ തരാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നവരുടെ ധനവും ഇന്ന് ഇവരിലേക്ക് എത്തുന്നതാണ്. ചില പ്രോജക്റ്റുകൾ, അത് പ്ലാനിങ് മാത്രമായിരുന്നു ഇത്രയും കാലം, അത് ഏകദേശം റിയലൈസ് ചെയ്യുന്ന, സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസങ്ങൾ അടുക്കാൻ പോകുന്നു എന്നതിൻ്റെ വാർത്ത ഇന്ന് കേൾക്കാനിട വരും. യാത്ര കൊണ്ട് ഗുണം കിട്ടുന്ന ദിവസമാണ്. ശത്രുക്കൾ ഒക്കെ മാറുന്നു. കലഹങ്ങൾ അവസാനിക്കുന്നു. പല നല്ല കാര്യങ്ങളും തുടക്കമാകുന്നു. അതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസത്തിൽ ഇവർക്ക് ആദായകരമായ ദിവസം എന്നായിട്ട് വേണം സങ്കല്പിക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണക്കുകൂട്ടലുകൾ മാത്രമായിരുന്നു. അത് വിജയത്തിൻ്റെ യാഥാർത്ഥ്യമായി മാറുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. വൃശ്ചിക രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ടാ നക്ഷത്രങ്ങൾ. അഞ്ചാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് അഞ്ചിലെ മോശാവസ്ഥ കൂടുതലായി ഈ രാശിക്കാർക്ക് പരിഗണിക്കേണ്ടതില്ല. ഭാഗ്യം ഇവരെ തേടി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നത് മാറാനിടയുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ചില ചെറിയ മാറ്റങ്ങളുണ്ടാകാം. ശാരീരികമായി അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. വരുമാന സാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ നിറവേറ്റപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിരുന്ന സമയത്ത് തന്നെ ഇവരിലേക്ക് ആ പണം എത്തണമെന്നില്ല. ഒന്നോ രണ്ടോ ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ താമസിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അഞ്ചാം ഭാവം മനസ്സിൻ്റെയും അതുപോലെ ബുദ്ധിയുടെയും കൂടെ കേന്ദ്രമായതിനാൽ ചെറിയ തോതിൽ ബുദ്ധിയെയോ മനസ്സിനെയോ ഒന്ന് വേദനിപ്പിച്ചിട്ടോ കാത്തിരുന്നിട്ടോ മുഷിപ്പിച്ചിട്ടോ ആയിരിക്കും കാര്യങ്ങൾ നേടാൻ സാധിക്കുക. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ദോഷങ്ങൾ കുറഞ്ഞു തന്നെ ഇരിക്കുമെന്ന് അനുമാനിക്കാം. കാരണം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. മാതാവിന് നേരിയ തോതിലുള്ള ചില അസ്വസ്ഥതകളുണ്ടാകാം. പക്ഷേ അതിനെ അതിജീവിക്കാൻ സാധിക്കും. അത് തീർത്തും ജലജന്യമായ അസുഖങ്ങൾക്കാണ് സാധ്യത. കാരണം മീനം രാശിയും ജലരാശിയാണ്. ചന്ദ്രൻ ജലകാരകനാണ്. ജലമാണ് സ്വഭാവം. അങ്ങനെ വരുമ്പോൾ ജലജന്യമായ അസുഖങ്ങളായിരിക്കാം സാധ്യത കൂടുതൽ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അന്തരീക്ഷം, അലർജി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടും ചില ചെറിയ അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. എന്നാലും പൊതുവേ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ആളുകളോട് ഇടപെടുന്ന കാര്യത്തിലുമൊക്കെ ഒരു പകുതി ഗുണം ഇവരെ ഇന്ന് അനുഗ്രഹിക്കുമെന്ന് തന്നെ കരുതണം. പൊതുവേ ഭാഗികമായ ഗുണവും ദോഷവുമാണ് ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര.
ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ വളരെ നല്ല നേട്ടങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. ചില തീരുമാനങ്ങൾ മാറ്റി പെട്ടെന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഇവർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമാകും. പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന യാത്രകളും ഇവർക്കിന്ന് നല്ല ലക്ഷ്യത്തെ തന്നെ സാധൂകരിക്കും. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. അടുത്ത ബന്ധുക്കൾ സഹോദരന്മാരൊക്കെ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. സുഹൃത്തുക്കളുമായി ചേർന്നുള്ള കാര്യങ്ങളിലും ഇവർക്ക് സാഹസികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അത് വിജയത്തിലെത്തിക്കാനും സാധിക്കും. തിടുക്കം കൂടും ഇന്നത്തെ ദിവസത്തിന്. എന്നാൽ സ്പീഡ് കൂടുമ്പോൾ മാത്രം അല്പം ശ്രദ്ധിക്കുക. അതുപോലെ വൈകാരികമായ ഉൾത്തള്ളിച്ചയാൽ പറയുന്ന വാക്കുകളും ശ്രദ്ധിക്കുക. അതുമാത്രമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ ചെറിയ ലെവലിലെങ്കിലും ദോഷം തരാൻ സാധ്യതയുള്ളത്. ബാക്കി പൊതുവെ സാമ്പത്തിക ഗുണം, യാത്രാഗുണം, പ്രവർത്തനങ്ങളിൽ മികവ്, ബന്ധുമിത്രാദികളുമായി നല്ല സഹകരണമൊക്കെ കാണുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. കുംഭം രാശി. അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ ഏര ചതയം പൂരുരുട്ടാദിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന കുംഭം രാശിക്കാർക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സാമാന്യേന വലിയ ദോഷമൊന്നും ചെയ്യാൻ വഴിയില്ല. കാരണം വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. അവരുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലെങ്കിലും അസ്വാരസ്യങ്ങളുള്ള വാക്കുകളോ കലഹത്തിൻ്റേതായ വാക്കുകളോ പറയേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വാക്കുകൾ അങ്ങേയറ്റം സൂക്ഷിച്ച് വികാരത്തിൻ്റെ ഛായയില്ലാതെ വിവേകത്തിൻ്റെ പിന്തുണയോടുകൂടി പറയുക. ക്ഷമയാണ് ഏറ്റവും നല്ല ആയുധം ഇവിടെ. സാമ്പത്തികമായി ദോഷം ഒട്ടും തന്നെ കാണുന്നില്ല. ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ നിന്നാൽ തീർച്ചയായും സാമ്പത്തികമായ കാര്യത്തിൽ ഉറപ്പുണ്ടാകും. അതിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. ഇന്നലെ കിട്ടിയതിൻ്റെ അതേ അളവിൽ ഇന്ന് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നാളെ കിട്ടുന്നതിന് തുല്യമായി ഇന്ന് കിട്ടണമെന്നില്ല. ഇന്ന് ചിലപ്പോൾ കൂടി കിട്ടിയെന്നിരിക്കാം, കുറച്ച് കിട്ടിയെന്നിരിക്കാം. ചന്ദ്രൻ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനെ അനുസരിച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാലും പണം ഉണ്ടാകും തീർച്ചയായിട്ടും. യാത്ര ഭാഗികമായ ഗുണം കാണുന്നു. പൊതുവെ ഭാഗികമായ ഗുണമാണ് കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. മീനം രാശി. പൂരുരുട്ടാദിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ശാരീരികമായി വളരെ ഗുണമുള്ള ദിവസമാണ്. മനസ്സിനും സന്തോഷമുള്ള ദിവസമാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ ഇന്ന് മികവ് കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മനസ്സും ശരീരവും മാറി മടിപിടിച്ചിരുന്നൊരവസ്ഥ മാറി കുറച്ചുകൂടി ഉന്മേഷത്തോടുകൂടി കാര്യങ്ങളെ നേരിടാൻ പഠിക്കുന്നൊരു ദിവസമാണിത്. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ നല്ല വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അത് സാമ്പത്തിക നേട്ടമായി മാറുന്നു. വരും കാലങ്ങളിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിൻ്റെ തെളിവ് ഇന്ന് തുടക്കമായി വരുന്നു. സാമ്പത്തിക നേട്ടമുണ്ട്. പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ, കൂട്ടരുമൊത്ത് പ്രവർത്തന കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ദിവസമാണ്. മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുന്ന ദിവസമാണ്. ശാരീരികമായി മാത്രം ചെറിയ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വാദസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ജോയിൻറ്റ് പെയിനോ പാദങ്ങളിൽ ചെറിയ നീരോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ആരോഗ്യകരം ആയ അവസ്ഥയാണ് സാമ്പത്തിക കാര്യത്തിലും പ്രവർത്തന മേഖലയിലും. നക്ഷത്രപരത്തിൽ ഇനി ജ്യോതിഷ സംബന്ധമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ജ്യോതിഷ വിജ്ഞാനം. ജ്യോതിഷ വിജ്ഞാനത്തിൽ ഇന്ന് ഗ്രഹങ്ങളും അവ പ്രതിനിധാനം ചെയ്യുന്ന രോഗങ്ങളും. ഓരോ ഗ്രഹത്തിനും ഓരോ രോഗം ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ആ ഗ്രഹങ്ങൾ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയോ മോശപ്പെട്ട ഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ബലഹീനനായി നിൽക്കുകയോ ചെയ്താൽ ആ രോഗം ചില പ്രത്യേക അവസ്ഥകളിൽ ഉണ്ടാകാമെന്നും പറയുന്നു. ഞാൻ ഓരോ ഗ്രഹങ്ങളുടെ പേരും അവയുടെ രോഗങ്ങളും ഏകദേശം പറഞ്ഞുതരാം. സൂര്യനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഹൃദയരോഗമാണ് പറയുന്നത്. ഹൃദ്രോഗം ഉണ്ടാകുന്നത് സൂര്യൻ്റെ ദോഷം കൊണ്ടാണ്. അതുപോലെ കണ്ണുകൾക്ക് രോഗമുണ്ടാകുന്നത്, കരൾ രോഗമുണ്ടാകുന്നത്, നാഡീ സംബന്ധമായ ഞരമ്പ് സംബന്ധമായ രോഗമുണ്ടാകുന്നത് സൂര്യൻ്റെ പ്രത്യേക നിലപാടുകൾ കൊണ്ടാണ്. അതുപോലെ ചന്ദ്രൻ്റെ നിലപാടനുസരിച്ചാണ് പൊതുവെയുള്ള ക്ഷീണം, ജലജന്യങ്ങളായ രോഗങ്ങൾ. ഞാനീ ദിവസ ജ്യോതിഷം പറയുമ്പോഴൊക്കെ ചന്ദ്രൻ മോശപ്പെട്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ ആസ്മ അല്ലെങ്കിൽ കഫരോഗം അല്ലെങ്കിൽ ശ്വാസതടസ്സം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ജലജന്യമായ രോഗങ്ങളാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ. അതുപോലെ ആസ്മ, വലിവ്, ഏതെങ്കിലും തരത്തിലുള്ള ഉദര രോഗങ്ങൾ, ഇതെല്ലാം തന്നെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ചൊവ്വയുമായി ബന്ധപ്പെട്ടത് പ്രധാനമായും മജ്ജയിലുണ്ടാകുന്ന അസുഖങ്ങൾ, വ്രണം. പഴയകാലത്ത് നമ്മൾ വസൂരി അതുപോലുള്ള രോഗങ്ങളെക്കുറിച്ച് പറയാറില്ലേ, ചൂട് രോഗങ്ങൾ, ഇതെല്ലാം തന്നെ ചൊവ്വ ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ടോ ബലഹീനനായോ ഒരു ഗ്രഹനിലയിൽ നിന്നാൽ ഈ രോഗങ്ങൾ വരാം എന്ന് പറയും. ഇതെല്ലാം ഉറപ്പല്ല, സാധ്യതകളാണ്. ബുധൻ്റെ രോഗങ്ങൾ പ്രധാനമായും നാഡീ രോഗം, അപസ്മാരം, കാരണം ബുധൻ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങൾ, ബുദ്ധിമാന്ദ്യം,
ഇപ്പോൾ ബുധന് സൂര്യനോട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും മൗഢ്യമുണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് പഠിച്ചാൽ ശരിയാകുന്നില്ല, നല്ല വിവരമുള്ള കുട്ടി പോലും ആ സമയത്ത് എക്സാമിനേഷൻ തോറ്റുപോകുന്നു എന്നൊക്കെ പലരും പരാതി പറയാറുണ്ട്. അത് ബുധന് മൗഢ്യം വരുമ്പോഴാണ്. മൗഢ്യം എന്ന് പറഞ്ഞാൽ ബുധൻ്റെ ശക്തി കുറയുമ്പോൾ. ഇപ്പോൾ ബുധനുമായി ബന്ധപ്പെട്ട് തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ, നാഡീ രോഗങ്ങൾ, അപസ്മാരം, പിന്നെ ത്വക്ക് രോഗങ്ങൾ, ബുധന് ദോഷമുണ്ടായിരുന്നാൽ ത്വക്കിൻ്റെ സൗന്ദര്യം തന്നെ നശിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ബുധന് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ വ്യാഴത്തിന് കരൾ രോഗം, മഞ്ഞപ്പിത്തം, കഫരോഗം, വാതപിത്തങ്ങളുടെ കോമ്പിനേഷൻ തെറ്റിയാലുണ്ടാകുന്ന രോഗങ്ങളൊക്കെ വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഗുരുവിന്. ശുക്രൻ്റെ പ്രധാന ലോകങ്ങൾ അനീമിയാണ്. ശരീരത്തിൽ രക്തമില്ല എന്ന് തോന്നാം. ശുക്രൻ സൗന്ദര്യത്തിൻ്റെ ആളാണ്. അപ്പോൾ ശുക്രൻ മോശപ്പെട്ട് നിന്നാൽ അനീമിക് രോഗം വന്നിട്ട് ശരീരത്തിൻ്റെ ആ സൗന്ദര്യം പോകാം. ലൈംഗിക രോഗങ്ങൾ, ശുക്രൻ കാമത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ആളാണ്. അപ്പോൾ ലൈംഗിക രോഗങ്ങൾ വരാം, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരാം, ജെനിറ്റൽ ഓർഗൻസിൽ പ്രത്യുൽപാദന അവയവങ്ങളിൽ രോഗങ്ങൾ വരുന്നതും ഈ പറയുന്ന ശുക്രൻ്റെ മോശാവസ്ഥ കൊണ്ടാണ്. പിന്നെ ശനി, ശനി എപ്പോഴും വാതരോഗത്തിൻ്റെ ആളാണ്. പാദവസനെ ശനി എന്നാണല്ലോ പ്രമാണം. അപ്പോൾ പാദങ്ങളിലേക്കുള്ള രക്തചംക്രമണം തടയുക, പക്ഷാഘാതം വരിക, കിടന്നു പോവുക, ഏത് രോഗവും ദീർഘിപ്പിക്കുക, കിടന്ന് കിടന്ന് ഇങ്ങനെ നമ്മൾ ഒരു മലിനാവസ്ഥയിലാകുമല്ലോ. ബെഡ് സോറൊക്കെ വരുന്നത് ശനിയുടെ ദോഷം കൊണ്ടാണ്. രാഹുകേതുക്കളും അതുപോലെ തന്നെ വിഷാവസ്ഥ ശരീരത്തിൽ കയറ്റും. രാഹു എന്നാൽ സർപ്പം, സർപ്പം എന്നാൽ വിഷം. അപ്പോൾ ശരീരത്തിന് വിഷജന്യമായ അസുഖങ്ങൾ, അലർജി അസുഖങ്ങൾ, ശരീരത്തിന് വിഷബാധ ഏൽക്കുക, ശരീരത്തിൻ്റെ രക്തത്തിൽ വിഷം ബാധിക്കുക, അലർജി ഉണ്ടാവുക, ഇതെല്ലാം രാഹുകേതുക്കളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രോഗങ്ങളെയും അപകടങ്ങളെയൊക്കെ പ്രതിദാനം ചെയ്തിട്ടുള്ളത്. ഇത് മോശാവസ്ഥയിൽ നിൽക്കുമ്പോൾ മനുഷ്യനെ ബാധിക്കാം. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.